അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കപ്പ വട ഉണ്ടാക്കിയാലോ. കപ്പ ഞാൻ നന്നാക്കിയിട്ട് കഴുകി വാരി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് കഴുകി വാരിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഊറ്റിക്കളയും. ഊറ്റി കളഞ്ഞിട്ടാണ് പിന്നെ അത് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വരെയും ഞാനത് വയ്ക്കും. നല്ലോണം വേവിച്ചെടുക്കണം എനിക്ക് ഈ കപ്പ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 3 വിസിൽ വരെയും വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഈ ട്രൈയിലേക്ക് കൊട്ടിയിടാം. നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പൊട്ടറ്റോ മാഷറ കൊണ്ട് നമുക്ക് ഈ കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. കപ്പ ഞാൻ ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് ഈ കപ്പയുടെയൊക്കെ ഒരു 4 വരും. നടുവിൽ ഒരു 4 ഉണ്ടാവും. ഇതിലിപ്പോൾ ഇല്ല. 4 കപ്പ ഉടക്കുന്ന സമയത്ത് അത് വേറിട്ട് വരും. അപ്പോൾ ആ 4 നമുക്ക് ഒന്ന് എടുത്ത് കളയണം. നമുക്കിത് ഉടച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഉടച്ചെടുത്ത കപ്പ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കപ്പ ഇട്ട് വെച്ച പാത്രം മാറ്റിയിട്ട് ഉടച്ച് വെച്ച ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കപ്പ എങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ 4 വരണതാണ് ഞാൻ എടുത്ത് കളയണമെന്ന് പറഞ്ഞത്. എനിക്കിപ്പോൾ 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചതിന് നമുക്കിതെല്ലാം എങ്ങനെ ഉടച്ചെടുക്കാം. ഒരു സവാള എഴുതിട്ടുണ്ട്, 2 പച്ചമുളക് എഴുതിട്ടുണ്ട്, കുറച്ച് മല്ലിയില എഴുതിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എഴുതിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞു വരാം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് കായം ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് എടുത്തതെന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കുഴച്ചെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ആദ്യമൊക്കെ ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കണ മാതിരിയൊക്കെ ഉണ്ടാവും. എന്നാലും നോക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കണം. കപ്പ ഉടയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കൈകൊണ്ട് അമർത്തി ഉടച്ചെടുക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട് നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ കപ്പ കുറച്ച് പൊടി നൂറുള്ള കപ്പയായ കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം കൈവെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് അങ്ങനെയാണ് ഞാനിതിപ്പോൾ കുഴച്ചെടുത്തേക്കണത്. ഇത് പച്ചമുളകും ഇഞ്ചിയും സവാളയും എല്ലാം ഇട്ട സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ പൊടി, ഈ 1 കപ്പ് പൊടി എടുത്തിട്ട് 1/4 കപ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയും ഞാൻ പൊടി ഇട്ടിട്ടുള്ളൂ. ഇത് ഞാൻ സ്പൂണിൽ ഇളക്കാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല. ഈ ഒരിത് 3 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ, 1 ടേബിൾ സ്പൂൺ ആ കണക്കിൽ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 1/2 മണിക്കൂർ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ 1/2 മണിക്കൂർ വെക്കണമെന്നൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഇത് റെഡിയാക്കാം. ഞാനിത് ചായ വെക്കുമ്പോഴത്തേക്കും റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ 2 ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺറിച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം തൊട്ടിട്ട് വേണം ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് പരത്തി വെക്കാൻ. അതിന് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കണ ആ ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ കയ്യിലൊന്നും ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ചെയ്യാം. അതല്ലെങ്കിൽ എണ്ണ വരട്ടിയാലും മതി കേട്ടാ. ഏതായാലും മതി. ഞാനിപ്പോൾ വെള്ളമാണ് തൊട്ട് കൊടുക്കുന്നത്. നമുക്ക് ഓരേന്ന് എടുത്ത് ഉഴുന്നുവടയുടെ ആ ഒരു ഇതിൽ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനാണ് വലിപ്പം കൂട്ടണതും. നമുക്കിഷ്ടമുള്ളതനുസരിച്ച് വലിപ്പത്തിലെടുക്കാം. ഞാൻ ഒന്നും കൂടി വെള്ളം തൊട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ചെയ്യണമെന്നില്ല. കട്ട്ലേറ്റ് ഉണ്ടാക്കണ മാതിരി അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് വേവണം എന്നൊന്നുമില്ല. എണ്ണയിൽ കിടന്ന് ഒരുപാട് വേവണമെന്നൊന്നുമില്ല. ഇത് എല്ലാം കപ്പയൊക്കെ നല്ലോണം വെന്തിരിക്കുകയാണ്. നമുക്ക് ഇതൊരെണ്ണം പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ഞാൻ വടയുടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വടയുടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം മാത്രം ഞാൻ തുള ഇടാതെ നടുവിൽ ആ തുള ഇട്ടിട്ടില്ല. ഇത് രണ്ടെണ്ണം മാത്രം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തീ കുറച്ച് വെച്ചൊക്കെയാണ്. നമുക്കിത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. ഇത് ഒക്കെ വെന്തിരിക്കുന്നതാണെല്ലാം. അതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചൊക്കെയാണ്. ഒരു വശം മുരിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതും മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഞാൻ ഒന്ന് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് പുറമൊന്ന് മൊരിഞ്ഞ് വരണ വരെ മാത്രം നമുക്ക് ഇട്ടാൽ മതി. അതിന് നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ വേപ്പിലിടാൻ മറന്നുപോയി, പറയാൻ മറന്നുപോയി. എൻ്റെ ഒരു വേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേപ്പില ഇട്ടില്ല. പക്ഷെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതിപ്പോൾ ഞാൻ പറയണേണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കണം. നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പവടയും രണ്ടുതരം ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. രണ്ട് ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. പുറം മാത്രം നല്ലോണം മൊരിഞ്ഞിരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.